ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ ഹെൽത്തി ആയിട്ടുള്ള, ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള, സോഫ്റ്റ് ആയിട്ടുള്ള റാഗിപ്പൊടി വെച്ചിട്ട് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു ഹെൽത്തി ലഡുവിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. റാഗിക്ക് കുറേ ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ളതുകൊണ്ട് നമ്മളിത് ദിവസവും കുട്ടികൾക്ക് കൊടുത്താണെങ്കിൽ വളരെ നല്ലതാണ്. വെറും 3 ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് നമ്മളിത് തയ്യാറാക്കിയെടുക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. എൻ്റെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അവിടെ ആദ്യം തന്നെ ഞാൻ 1 കപ്പ് റാഗിപ്പൊടി നോൺ സ്റ്റിക് പാനിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തിട്ടെടുക്കാം. ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമുക്കിത് ഡ്രൈ റോസ്റ്റ് ചെയ്തിട്ടെടുക്കാൻ. തീ കൂടിപ്പോയാൽ റാഗിപ്പൊടി കരിഞ്ഞു പോകാൻ സാധ്യതകളുണ്ട്. അതുകൊണ്ട് നമുക്ക് ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതുപോലെ ഇളക്കി കൊണ്ടേയിരിക്കണം. റാഗിപ്പൊടീൻ്റെ ഒരു പച്ച ചുവ മാറിക്കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിതുപോലെ ചെയ്യുന്നത്. എന്താണെന്ന് വെച്ചാൽ നമ്മളിത് പിന്നീട് വേവിച്ചെടുക്കുന്നില്ല, അതുകൊണ്ട് ഇത് നമുക്ക് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. റാഗിയിൽ കുറേ ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ളതുകൊണ്ട് ഇത് കുട്ടികൾക്കൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കി കൊടുക്കുന്നത് വളരെ നല്ലതായിരിക്കും. ഇപ്പോൾ ഏകദേശം 5 മിനിറ്റായി നമ്മളിത് റോസ്റ്റ് ചെയ്യാൻ തുടങ്ങിയിട്ട്. ഇപ്പം റാഗിപ്പൊടി നന്നായിട്ട് റോസ്റ്റായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് വേറൊരു പാത്രത്തിലേക്ക് ഒന്ന് തണഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് മാറ്റി കൊടുക്കാം. ഇനി നമുക്ക് ഈ പൊടി ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം, പെട്ടെന്ന് തന്നെ ഒന്ന് തണഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അടുത്ത ഞാൻ മധുരത്തിന് വേണ്ടിയിട്ട് ഇവിടെ ശർക്കരയ്ക്ക് പകരമായിട്ട് ഈത്തപ്പഴമാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഈ ഈത്തപ്പഴത്തിൻ്റെ സീഡ്സൊക്കെ ഒന്ന് കളഞ്ഞിട്ട് ഇതൊന്ന് കട്ട് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ദാ ഞാനിതിവിടെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഈ ഒരു വലുപ്പത്തിലാണ് നമുക്ക് കട്ട് ചെയ്തിട്ട് എടുക്കേണ്ടത്. ഇനി കട്ട് ചെയ്ത ഈത്തപ്പഴം നമുക്കൊരു മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. കൂടുതൽ മധുരം ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഈത്തപ്പഴത്തിൻ്റെ എണ്ണം കൂട്ടാം. ഇനി ഞാനിതിലേക്ക് 1 കപ്പ് വറുത്ത നിലക്കടലയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാനിപ്പോൾ ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് തൊലി കളയാൻ താല്പര്യമില്ലെങ്കിൽ തൊലിയോടൊക്കെ തന്നെ കടല ചേർത്ത് കൊടുക്കാം. ഇനി ഈത്തപ്പഴവും കടലയും നമുക്ക് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം. നമുക്കിതൊന്ന് ക്രഷ് ചെയ്തെടുക്കേണ്ട ആവശ്യമുള്ളൂ. ഞാനിവിടെ 3 പ്രാവശ്യം ഇത് പൾസ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇത് കണ്ടില്ലേ, നന്നായിട്ട് ക്രഷ് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ഇതുപോലത്തെ ഒരു ടെക്സ്ചറാണ് നമുക്ക് ആവശ്യം. വല്ലാണ്ടങ്ങോട്ട് ഫൈനായിട്ട് അടിഞ്ഞു പോകരുത്. ഇപ്പോൾ ഈ ഒരു കൂട്ടുനിന്ന് ഞാൻ കുറച്ചെടുത്തിട്ട് ഇതുപോലെ പ്രസ് ചെയ്ത് നോക്കുമ്പം ഷേപ്പ് ഹോൾഡായി കിട്ടുന്നുണ്ട്. ഈ ഒരു ടെക്സ്ചറാണ് നമുക്ക് ആവശ്യം. വല്ലാണ്ടങ്ങോട്ട് പൊടിഞ്ഞു പോകാൻ പാടില്ല. ഇനി ഫ്ലേവറിന് വേണ്ടിയിട്ട് ഞാനിതിലേക്ക് 1/2 ടീസ്പൂൺ ഏലക്കപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിലേക്ക് നമുക്ക് നേരത്തെ വറുത്ത് വെച്ച റാഗിപ്പൊടി ഇല്ലേ, അത് ചേർത്ത് കൊടുക്കാം. ഞാൻ വറുത്ത് വെച്ച റാഗിപ്പൊടി മൊത്തത്തിൽ തന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് ശരിക്കൊന്ന് അടിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് 1 സ്പൂൺ വെച്ചിട്ട് ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. ഇനി ഇതെല്ലാം വീണ്ടും നമുക്കൊന്ന് പൾസ് ചെയ്തിട്ടെടുക്കാം. ഇപ്പോൾ ദാ ഞാനിതിവിടെ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഈത്തപ്പഴവും കടലയും റാഗിപ്പൊടിയൊക്കെ നന്നായിട്ടൊന്ന് യോജിച്ച് കിട്ടുന്നവരെ നമുക്കിതുപോലെ ഒന്ന് പൾസ് ചെയ്തെടുക്കണം. ഇനിതുപോലെ നമുക്ക് 1 സ്പൂൺ വെച്ചിട്ട് ഈ പൊടിയൊക്കെ നന്നായിട്ടൊന്ന് അടുത്തിയെടുത്തതിൻ്റെ ശേഷം നമുക്കിതൊരു പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുക്കാം. പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുത്തതിൻ്റെ ശേഷം നമുക്ക് കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. എല്ലാം നന്നായിട്ടൊന്ന് മിക്സായി കിട്ടാനും പിന്നെ കട്ടകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഉടച്ചെടുക്കാനും വേണ്ടിയിട്ടാണ് നമ്മളിതുപോലെ കുഴച്ചെടുക്കുന്നത്. ഈത്തപ്പഴം വെച്ചിട്ട് അടിച്ചതുകൊണ്ട് എന്താണെങ്കിലും കട്ടകളുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് അതൊന്ന് ക്ലിയറായി കിട്ടാനാണ് നമ്മളിതുപോലെ കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കുന്നത്. എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തതിൻ്റെ ശേഷം നമുക്കിതുപോലെ കുറച്ച് പൊടി കയ്യിലെടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. കയ്യിൽ നമുക്ക് എണ്ണയോ നെയ്യോ ഒന്നും തടവി കൊടുക്കേണ്ട ആവശ്യമില്ല. ഇതിങ്ങനെ ഒട്ടിപ്പിടിക്കില്ല, അതുകൊണ്ട് ഇത് പെട്ടെന്ന് തന്നെ ഷേപ്പ് ചെയ്തെടുക്കാൻ പറ്റും. റാഗിയിൽ ധാരാളം പ്രോട്ടീൻ ഉള്ളതുകൊണ്ട് കുട്ടികൾക്ക് ഇതുപോലെ ഉണ്ടാക്കി കൊടുക്കുന്നത് അവരെ ഹെൽത്തിന് വേണ്ടിയിട്ട് വളരെ നല്ലതാണ്. ഇതിൽ നമ്മൾ പഞ്ചസാരയോ ശർക്കരയോ ഒന്നും തന്നെ ചേർത്ത് കൊടുക്കാത്തതുകൊണ്ട് ഇത് ഡയബറ്റിക് പേഷ്യൻസിനും ധൈര്യമായിട്ട് കഴിക്കാം. അപ്പോൾ ഇതാ നമ്മളെ നല്ല ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള റാഗി ലഡു ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ തന്നെ നമുക്ക് എല്ലാ ലഡും റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഈ റെസിപ്പി നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഒരു കാര്യം മാത്രം നന്നായിട്ട് ശ്രദ്ധിച്ചാൽ മതി, നമ്മൾ റാഗിപ്പൊടി നന്നായിട്ട് ഡ്രൈ റോസ്റ്റ് ചെയ്തിട്ടെടുക്കണം. എന്താണെന്ന് വെച്ചാൽ പിന്നീട് നമ്മളിത് വേവിച്ചെടുക്കുന്നില്ല. ഇപ്പോൾ ദാ ഞാനിതിവിടെ എല്ലാ ലഡും റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നെയ്യും ശർക്കരയും ഒന്ന് ചേർത്ത് കൊടുക്കാണ്ട് തന്നെ നമുക്കിത് പെർഫെക്റ്റ് ആയിട്ട് ഷേപ്പ് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുണ്ട്. ഇത് കുട്ടികൾക്ക് മാത്രമല്ല വലിയവർക്കും ഒരുപോലെ തന്നെ ബെനിഫിറ്റ് ചെയ്യുന്നൊരു ലഡു റെസിപ്പിയാണ്. ഇത് നിങ്ങൾക്ക് ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിൽ സ്റ്റോർ ചെയ്ത് വെക്കാനും പറ്റും. ഇനി ഞാൻ നിങ്ങൾക്ക് ഈ ലഡു ഒന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം. നിങ്ങൾക്ക് ഈ ലഡു ഒരു ഈവനിങ് സ്നാക്ക് ആയിട്ടും തയ്യാറാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഇതുപോലെ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിയുടെ കൂടെ ഷെയർ ചെയ്യാനും മറക്കരുത്.